ആൻമേരിയുടെ കൊലപാതകം തന്നെ സഹോദരൻ കസ്റ്റഡിയിൽ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് ബ്ലാലിൽ 16-കാരി ആൻമേരിയുടെ മരണം ഐസ്ക്രീമിൽ ചേർത്ത് എലിവിഷം കഴിച്ചാണെന്ന് തെളിഞ്ഞു. അനുജത്തിയെ വിഷം നൽകി കൊല്ലുകയും അച്ഛൻ ഗുരുതര നിലയിൽ ആശുപത്രിയിലാക്കുകയും ചെയ്ത സംഭവത്തിൽ സഹോദരനെ വെള്ളരിക്കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. എലിവിഷം ചേർത്ത് ഐസ്ക്രീം കഴിച്ച പിതാവ് ബെന്നിയുടെ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ഗുരുതരമായി ബാധിച്ച് പയ്യന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആൻമേരിയുടെ മരണശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ഉണ്ടോ എന്നറിയാൻ മാതാപിതാക്കളുടെ സ്രവ പരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ എലിവിഷം അകത്തുചെന്നാണ് വിദ്യാർത്ഥിനി മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഐസ്ക്രീം കൊടുത്ത് കൊലപ്പെടുത്തിയ സഹോദരൻ ആൽബിൻ നേരത്തെയും കുടുംബത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പോലീസ്. കോഴിക്കറിയിൽ വിഷം കലർത്തിയായിരുന്നു ശ്രമം, എന്നാൽ വിഷത്തിന്റെ അളവ് കുറവായതിനാൽ ശ്രമം പാളി. പിന്നീട് വെബ്സൈറ്റുകളിൽ വിഷങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് പഠിച്ച ശേഷമാണ് എലിവിഷം ഉപയോഗിച്ച് കൊല നടത്തിയത്. കുടുംബത്തെ ഇല്ലാതാക്കി സ്വത്തുക്കൾ വിറ്റ് നാടുവിടാനായിരുന്നു ആൽബിന്റെ ഉദ്ദേശമെന്നും പോലീസ്. സദാസമയം ഫോൺ ഉപയോഗിച്ചിരുന്ന ആൽബിൻ ജോലികളിൽ അച്ഛനെ സഹായിക്കാത്തതിനാൽ വീട്ടുകാർ സ്ഥിരമായി വഴക്ക് പറഞ്ഞിരുന്നു. ഇതാണ് ആൽബിനെ കൊടും ക്രൂരത നടത്താൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 1564 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 766 പേർക്ക് ഇന്ന് രോഗമുക്തിയുണ്ടായി. ഇന്ന് 1380 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. സംസ്ഥാനത്ത് ഇന്ന് 1564 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 766 പേർക്ക് ഇന്ന് രോഗമുക്തിയുണ്ടായി. ഇന്ന് 1380 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതിൽ ഉറവിടം അറിയാത്തത് 98 പേർക്കാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 60 പേർ വിദേശത്തു നിന്നും 100 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 15 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 3 മരണമാണ് കോവിഡ്-19 മൂലം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം 434, മലപ്പുറം 202, പാലക്കാട് 202, എറണാകുളം 115, കോഴിക്കോട് 98, കാസർഗോഡ് 79, പത്തനംതിട്ട 75, തൃശൂർ 75, കൊല്ലം 74, ആലപ്പുഴ 72, കോട്ടയം 53, ഇടുക്കി 31, കണ്ണൂർ 27, വയനാട് 27 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 31,270 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്താകെ 153,061 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 12,683 പേർ ആശുപത്രികളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്നു മാത്രം 1,670 പേരെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ ആകെ 1,087,722 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 5,999 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,43,085 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 1,193 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 544. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കുറ്റപത്രം നൽകി പോലീസ്. ഉത്ര കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഭർത്താവ് സൂരജിനെ മാത്രം പ്രതിയാക്കിയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതക ശ്രമത്തിലും കൊലപാതകത്തിലും മറ്റുള്ളവർക്ക് പങ്കുള്ളതായി പറയുന്നില്ല. കേസിലെ രണ്ടാം പ്രതിയായിരുന്ന പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ കോടതി നേരത്തെ മാപ്പ് സാക്ഷിയാക്കിയിരുന്നു. 300 രേഖകളും 252 സാക്ഷികളും ഉൾപ്പെടെ 1,000 പേജുള്ള കുറ്റപത്രത്തിൽ കൊലപാതകം, വധശ്രമം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് സൂരജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗാർഹിക പീഡനത്തിനുള്ള കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. കൊട്ടാരക്കര റൂറൽ SP എസ് ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഉത്രയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് പ്രതി സൂരജ് അടൂർ പാറക്കോട്ടെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരുന്നു. ഉത്രയെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വാങ്ങിയ അണലിയാണ് പാറക്കോട്ടെ വീട്ടിൽ ഉത്രയെ കടിച്ചതെന്ന് സൂരജ് അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഉത്രയ്ക്ക് കടിയേറ്റത് മുറിയിൽ വെച്ചാണെന്നും കുടുംബാംഗങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിലും അവർ ഇത് മറച്ചുവെച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.